നമസ്കാരം. നമ്മുടെ രാജ്യത്ത് കൊറോണയുടെ തുടക്ക സമയത്ത് അന്ന് അതിൻ്റെ മുന്നണി പോരാളികളായി നിന്ന ആരോഗ്യ പ്രവർത്തകരെ പ്രചോദിപ്പിക്കാനും അവർക്ക് പിന്തുണ പ്രഖ്യാപിക്കാനുമായിട്ട് വേണ്ടി നമ്മുടെ പ്രധാനമന്ത്രി എല്ലാവരും ദീപം കൊളുത്തണമെന്നും കൈകൊട്ടണമെന്നും പാത്രം കൊട്ടണമെന്നൊക്കെ ആഹ്വാനം ചെയ്യുകയുണ്ടായി. അതിനെ ട്രോളിക്കൊണ്ട് കൊറോണയെ കൊല്ലാനാണോ ഇങ്ങനെ കാണിക്കേണ്ടത്, കൈകൊട്ടിയാൽ കൊറോണ ചാവുമോ പാത്രം കൊട്ടിയാൽ കൊറോണ ചാവുമോ എന്ന് പറഞ്ഞ ലിബറലുകളും അന്തംഗമികളും ഒക്കെ ഇന്നും ഈ രാജ്യത്തുണ്ട്. അവർക്ക് കാണാനായി ഇതാ ഒരു പുതിയ കാഴ്ച കാണിച്ചു തരാം. അത് പ്രത്യേക ആക്ഷനിലുള്ള ചില കലാപരിപാടികളാണ്. ഇത്തവണ കമ്മികളല്ല, കമ്മിണികളാണ്, അതായത് ഈ കമ്മ്യൂണിസ്റ്റുകാർ തന്നെ ഉള്ള വനിതകളാണ് ചെയ്തിരിക്കുന്നത്. വലിയ അളവിലുള്ള വലിയ ഒരു തിരുവാതിര കളിയാണ് അവർ നടത്തിയിരിക്കുന്നത്. ഈ തിരുവാതിര കളി കഴിഞ്ഞപ്പോഴേക്കും ഏതാണ്ട് 1.5 കോടിയോളം കൊറോണ വൈറസുകൾ ചവിട്ട് കിട്ടിയും ഞെക്ക് കിട്ടിയും ചത്തുപോയി എന്നാണ് കണക്കുകൾ. എന്തായാലും ആ തിരുവാതിര കളിയിലേക്ക് നമുക്കൊന്ന് പോവാം. 1, 2, 3, 4 പിണറായി നാടുവാണിടും കാലം, കൊറോണ എല്ലാം ചത്തുപോയിടും. അപ്പലടി പിണറായി നാടുവാണിടും കാലം, കൊറോണ എല്ലാം ചത്തുപോയിടും. ഒരു കൊറോണ, രണ്ട് കൊറോണ, മൂന്ന് കൊറോണ, നാല് കൊറോണ. പിണറായി നാടുവാണിടും കാലം, കൊറോണ എല്ലാം ചത്തുപോയിടും. ഒരു കൊറോണ, രണ്ട് കൊറോണ, മൂന്ന് കൊറോണ, നാല് കൊറോണ. നീ എത്ര മന്ത്രി കൊന്നടി? എങ്ങനെയുണ്ട്, കൊള്ളാല്ലേ? ഇതേപോലെ ഈ സംസ്ഥാനത്തെ 14 ജില്ലകളിലും ഇത് കണക്കത്തുള്ള തിരുവാതിര കളിയൊക്കെ വെക്കുകയാണെങ്കിൽ ഈ സംസ്ഥാനത്തു നിന്ന് തന്നെ സകല കൊറോണകളും ചവിട്ട് കിട്ടിയും ഈ കുത്തുകിട്ടിയൊക്കെ ചാവാനും അതോടൊപ്പം ഈ സംസ്ഥാനത്തു നിന്ന് തന്നെ കൊറോണ ജീവനും കൊണ്ട് ഓടിത്തള്ളാനുമുള്ള എല്ലാ സാധ്യതകളും കാണുന്നുണ്ട്. ഇനി മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യമുണ്ട്. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് ഒരു SFI കാരൻ ഇടുക്കിയിൽ വിദ്യാർത്ഥിയാണ് കുത്തുകൊണ്ട്, കേസുകാരൻ്റെ കുത്തുകൊണ്ട് കൊല്ലപ്പെട്ടിരിക്കുന്നത്. ഇന്നലെ അതിൻ്റെ വിലാപയാത്രയൊക്കെ ആയിരുന്നു. ആ അതിൻ്റെ പ്രതിഷേധ പ്രകടനങ്ങളൊക്കെ ഈ നാട്ടിൽ മുഴുവൻ അരങ്ങേറുന്നുണ്ട്, സംസ്ഥാനത്ത് മുഴുവൻ അരങ്ങേറുന്നുണ്ട്. രോഷപ്രകടനമുണ്ട്, അതുപോലെ തന്നെ ദുഃഖാചരണം, പിന്നെ പൊട്ടിക്കരച്ചിലുകൾ ഒക്കെ നടക്കുമ്പോൾ തന്നെ മറ്റൊരു സൈഡിൽ ഈ സാമൂഹ്യ നന്മയ്ക്ക് വേണ്ടിയിട്ട് കൊറോണയെ ചവിട്ടിക്കൊല്ലുക എന്ന ഉദ്ദേശത്തോടു കൂടി തന്നെ ചില പ്രത്യേക ആക്ഷനിലുള്ള തിരുവാതിര കളിയാണ് സംസ്ഥാനത്ത് അരങ്ങേറിയത്. ഇത്തരം കലാരൂപങ്ങൾ ഇനിയും CPMൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നതായിരിക്കും. അതേപോലെ തന്നെ ഇനിയും ഒരു രക്തസാക്ഷി അവർക്ക് ലഭിക്കുമ്പോൾ അതിൻ്റെ തൊട്ടടുത്ത ദിവസം തന്നെ ഇതേപോലെ തിരുവാതിര കളിയോ മാർഗം കളിയോ ചിലപ്പോൾ ഒപ്പന കളിയൊക്കെ ആയിട്ട് അവർ വീണ്ടും നമ്മുടെ മുന്നിലേക്ക് വന്നേക്കാം. എന്തായാലും നല്ല ഒരു പ്രവൃത്തിയാണല്ലോ അവർ ചെയ്തത്. ഇതുകൊണ്ട് 1.5 കോടി കൊറോണയാണ് ഇപ്പോൾ തന്നെ കൊല്ലപ്പെട്ടിരിക്കുന്നത്. ഇതേപോലെ 14 ജില്ലയിലും പരിപാടികൾ വെക്കുകയാണെങ്കിൽ മിക്കവാറും ഈ സംസ്ഥാനത്ത് നിലവിലുള്ള കോടിക്കണക്കിന് കൊറോണകൾ ചാവാനും ബാക്കിയുള്ളവ ജീവനും കൊണ്ട് ഓടി രക്ഷപ്പെടാനും അതുവഴി ബാക്കിയുള്ള ജനങ്ങൾക്ക് സമാധാനമായിട്ട് ജീവിക്കാനും പറ്റും എന്നാണ് ആരോഗ്യ പ്രവർത്തകർ പ്രതീക്ഷിക്കുന്നത്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.